കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രഭാത വന്ദനം രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകം പതിനൊന്നാം അധ്യായം പന്ത്രണ്ടാം വാക്യം അവൻ രാജകുമാരനെ പുറത്തു കൊണ്ടുവന്ന് കിരീടം ധരിപ്പിച്ചു സാക്ഷ്യ പുസ്തകവും അവന് കൊടുത്തു ഇങ്ങനെ അവർ അവനെ രാജാവാക്കി അഭിഷേകം ചെയ്തിട്ട് കൈകൊട്ടി രാജാവേ ജയ ജയാ എന്നാർത്തു കഴുത്തിനും കത്തിക്കും മധ്യത്തിൽ നിന്ന് അഥല്യയിൽ നിന്നും രക്ഷപ്പെട്ട കുട്ടി ഏഴാം വയസ്സിൽ രാജാവായ സംഭ്രമജനകവും സംഭവ ബഹുലവുമായ ചരിത്രമാണ് യോവാഷിൻ്റേത് പിതാവിൻ്റെ സഹോദരിയായ യഹോ പുരോഹിതനായ യഹോദായയുടെയും തന്ത്രപരമായ കരുനീക്കമാണ് യോവാഷിന് ഇങ്ങനെയൊരു സാഹചര്യം സംജാതമായത് രാജകുമാരൻ്റെ കിരീടധാരണ ദിനത്തിൽ സൈനിക മേധാവികളും പുരോഹിത സമൂഹവും ജനശ്രേഷ്ഠന്മാരും ആലയത്തിൽ ഒരുമിച്ചുകൂടി സകലരെയും സാക്ഷി നിർത്തി രാജകുമാരനെ കിരീടം ധരിപ്പിച്ച് അധികാര കൈമാറ്റത്തിന്റെ സാക്ഷ്യപത്രം പോലെ തിരുവഴുത്തുകളെ കയ്യിൽ കൊടുത്തു തലയിൽ കിരീടവും കയ്യിൽ തിരുവചനവും തലയിൽ ഉദിക്കുന്ന ആശയം കൊണ്ടല്ല അധികാരം നടത്തേണ്ടത് ദൈവത്തിൻ്റെ ഹിതമറിഞ്ഞ് ദൈവാലോചന പ്രകാരമായിരിക്കണം എന്നതിൻ്റെ പരസ്യവിളംബരം കൂടിയാണിത് ചെങ്കോലും പടവാളുമല്ല നീതിയും സമാധാനവുമായിരിക്കണം മുറുകെ പിടിച്ചുയർത്തി പിടിക്കേണ്ടത് അങ്ങനെയുള്ള ഒരു രാജാവും രാജ്യവും പരാജയപ്പെടാൻ ഇടയാകില്ല കിരീടം തലയിൽ ഉറപ്പിക്കാൻ പുസ്തകം കയ്യിൽ നിന്നും താഴ്ത്തി വെച്ചാൽ അത് തകർച്ചയ്ക്ക് വഴിതെളിയിക്കുമെന്നുള്ള മുന്നറിയിപ്പും ഇതിലുണ്ട് സ്ഥാനമാനങ്ങളെക്കാൾ വിലയേറിയതാണ് ദൈവവചനമെന്ന് നാം എല്ലായിപ്പോഴും തിരിച്ചറിയാൻ ഇടയാകേണം സ്വർഗീയപിതാവെ രാവിലെ സമയത്തിനായി നന്ദിയോടെ ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു വന്ന വഴികളെ മറക്കാതെ തിരുവഴുത്തുകളെ ഉപേക്ഷിക്കാതെ കർത്താവിനെ സ്നേഹിച്ച് ജീവിപ്പാൻ ദൈവം ക്രൂതെന്ന് ഞങ്ങളെ സഹായിക്കും യേശു ക്രിസ്തുവിൻ പരിശുദ്ധ നാമത്തിൽ തന്നെ